വെച്ചിട്ടാണ് വാരി എടുക്കുന്നത്. ഇതിപ്പോ നെഞ്ചും കൂടിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് അവർക്ക് കൊടുത്തു വിട്ടതല്ലേ? ഇത് കൊടുത്തു വിട്ടാ കാലിന്റെ ഭാഗം. ഇതൊക്കെ അടിച്ച് കളയും. ഇങ്ങനെ തലോട്ടിയുടെ ഭാഗം. അഞ്ച് ഭാഗങ്ങളുണ്ട്. അഞ്ച് ഭാഗങ്ങള്, ഇവത്തെ കാല്, കൈ, നെഞ്ചും കൂട്, അരക്കൂട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതേ എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോയിൽ പോകുക, അങ്ങനെ പല കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ സെലിബ്രിറ്റി ആവേണ്ട കുറേ ആളുകൾക്ക് നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. നമ്മൾ അവരെ പലരെയും കാണാതെയൊക്കെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ തേടി ഞാനിവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. എന്നാൽ ജോലി കൊണ്ട് വ്യത്യസ്തരായ പല ആളുകളും ഈ നമ്മുടെ ചുറ്റും താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ തേടി ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ശ്മശാനത്തിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു പൊതു ശ്മശാനമാണ്. അപ്പോൾ ഈ ശ്മശാനത്തെ കുറിച്ച് പേര് ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയെ ഒന്ന് പരിചയപ്പെടാനും ആ ചേച്ചിയുടെ ഒപ്പം ഇന്നത്തെ ഒരു ദിവസം ചിലവഴിക്കാനും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം. കമോൺ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി, ഇതാണ് ഇവിടുത്തെ സൂക്ഷിപ്പേര്, സെലീന എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ, സെലീന മൈക്കൾ. ചേച്ചി അപ്പൊ എത്ര വർഷമായിട്ട് ചേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ട്? 13 വർഷമായിട്ട് ഈ ശ്മശാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ വ്യത്യസ്ത, ശരിക്കും ഒരു വ്യത്യസ്തമാണ്. കാരണം ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയായിട്ടൊരു ചേച്ചി ചെയ്യണത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു ജോലി ചെയ്യണ ഒരു ചേച്ചിയെ കാണുന്നതന്നെ. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചി വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ. പിന്നെ എനിക്ക് വീട് അടുത്ത് തന്നെയാണ്. ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ തരും. അതന്നെ ഇപ്പോഴും നമ്മള് വർക്ക് ചെയ്യുന്നത് 6 മണി വരെ ഉള്ളു. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് രാത്രി 1 മണി 2 മണി 3 മണി വരെയൊക്കെ വെളുപ്പിന് നമ്മൾ 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോകാറുള്ളത്. ഇപ്പോൾ 10-11 മണിക്കൊക്കെ വരുപ്പ് വന്നാൽ നമ്മൾ 3 മണി വെളുപ്പിന് 3 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഇപ്പം അങ്ങനെ പിന്നെ പരിസരത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, പ്രശ്നങ്ങളൊക്കെ വന്നേ പിന്നെ ഇപ്പം തല്ലും വേളമൊക്കെ ആയ കാരണം സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പം 6 മണി വരെ എടുക്കുന്നുണ്ട്. 6 മണിക്ക് എടുത്താലും പോകുമ്പോൾ 10 മണിയൊക്കെ ആകും. എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അവർ അസ്ഥിക്ക് വരുള്ളൂ. വൈകുന്നേരം രാത്രി വന്നെ മരിപ്പിക്കുന്നൊക്കെ വൈകുന്നേരം രാവിലെ വരുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വന്നെ മരിപ്പാണെങ്കിൽ ഇപ്പം ഈ 1 മണിക്ക് വരികയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം 4 മണി 5 മണിക്കുള്ളിൽ എൻ്റെ അച്ഛതാഭസ്മം കൊടുക്കും. 3.5 മണിക്കൂർ കഴിഞ്ഞാൽ കൊടുക്കും. എന്നുവെച്ചാൽ കറക്റ്റ് ചിലപ്പോൾ അസുഖമൊന്നും ഇല്ലാത്തൊരു ബോഡിയാണെങ്കിൽ 2-2.5 മണിക്കൂറോട് തീരും. പക്ഷേ ബോഡിയുടെ ഇതനുസരിച്ച് മെഡിസിൻ ചെന്നാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അസുഖം ഉണ്ടോയെന്ന് ചോദിക്കും. ചിലർ പറയും ഏ ഒരു കുഴപ്പമുണ്ടായില്ല, പ്രായമാണ്, അവർക്ക് അസുഖങ്ങളുണ്ടാവും, ക്യാൻസറാണ്, ക്യാൻസർ കിഡ്നി പ്രോബ്ലം ഉള്ളവർ ക്യാൻസറൊക്കെ ആയിരുന്നായിരിക്കും. പക്ഷേ ചിലവർക്ക് പറയാൻ മടിയായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടായില്ല പൈസയായി മരിച്ചാൽ. പക്ഷേ ആ ബോഡി അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ 2.5 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. അപ്പം നമ്മൾ ഒരു 4 മണിക്കൂർ അങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ബോഡി കത്താൻ സമയം മെഡിസിൻ ചെന്നതാണെങ്കിൽ കത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലത് വേഗം കത്തിത്തരും, ചിലത് മെഡിസിൻ അങ്ങനെയല്ല. ഫീസറിലൊക്കെ ഇരുന്ന് പിന്നെ വെള്ളത്തിൽ വീണൊക്കെ ഇതായ ഫീസറിലൊക്കെ 3-4 ദിവസം ഇരുന്ന ബോഡി വരുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് വേണ്ടേ കത്ത് പിടിക്കാൻ. അപ്പം ഈ ബോഡി നമ്മുടെ തീയല്ലേ കത്ത് പിടിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പൊ കത്ത് പിടിക്കണവരെയും ഒരു വാട ഉണ്ടാവും. അത് പക്ഷെ നമ്മുടെ പരിസരവാസികൾക്ക് അറിയില്ലല്ലോ. അത് നമ്മ വിറകിട്ട് കത്തിക്കാഞ്ഞിട്ടാണ് ആ വാട വരുന്നതെന്നാണ് അവരുടെ വിചാരം. പക്ഷെ നമ്മ ബോഡി വെച്ച ഉടനെ തന്നെ കത്ത് പിടിക്കുക. വീസറിൽ 2-3 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഇരുന്നാലും തണുപ്പ് മാറാണ്ട് കത്ത് പിടിക്കണേ, എന്താണെങ്കിലും ഒരു തണുപ്പുള്ള സാധനം കത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ആ തണുപ്പ് മാറണവരും ചൂട് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ചൂട് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു വാട ഉണ്ടാകും. മനുഷ്യ ശരീരം അല്ലേ, കത്തുന്ന ഒരു വാട ഉണ്ടാവും. ഈ വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ചിരിക്കുന്ന 2 അട്ടി വിറകും ചിരട്ടയും മടലുമാണ് ആ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ബോഡിക്കുള്ള അതിന് ബോഡി വെച്ച് കഴിയുമ്പോൾ അതിന്റെ മീതെ കുറച്ച് വിറകും കൂടി വെക്കും. ആ വിറക് കൊണ്ട് ബോഡി കത്തിത്തീരില്ല. പിന്നെ നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തീർന്നിട്ടില്ലെങ്കിൽ ആ വിറക് തീർന്ന് രണ്ടാമത് വിറകിട്ട് കൊടുക്കണം. വിറകിട്ട് കൊടുക്കണം, നമ്മൾ നനയ്ക്കി കൊടുക്കണം. പേടി വരില്ല ചേച്ചി? അപ്പൊ എന്ത് പേടി, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടില്ല, പേടിച്ചിട്ടില്ല. ബോഡി നമ്മ 1.5 മണിക്കൂർ ഷട്ടർ പൊക്കി വിറകൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പൊ അത് നനക്കിയൊക്കെ കൊടുക്കണം ബോഡി. നമ്മളിപ്പൊ ഈ മനുഷ്യ ശരീരം ഒന്ന് നനക്കിയാ നമ്മളെ വേഗം പിടിക്കാൻ പറ്റും അല്ലേ. ചത്തി കിടക്കുന്ന ബോഡി ആ ഒരു ശരീരം നമ്മൾ പൊക്കുമ്പോ തന്നെ നമ്മുടെ കൈട വേദന. എന്നുവെച്ചാ മാനങ്ങാണ്ട് കിടക്കുന്ന ബോഡിയും നമ്മ മാനങ്ങ ജീവനുള്ള ബോഡിയും പൊക്കുമ്പോഴുള്ള വിഷമം ആർക്കും അറിയില്ല. ഇതൊക്കെ അനക്കി പിടിച്ച് നനക്കി കൊടുത്തെങ്കിലും ചിലപ്പോ നെയ്മയുണ്ടെങ്കിൽ
വേഗം വേഗം കത്തോളും, കത്തുപിടിക്കോളും. ശരീരത്തുള്ള നെയ്മയാണ്, ശരീരത്തിൽ നെയ്മയ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ മുരടിച്ച് അങ്ങനെ കിടക്കും. മൂന്നാലഞ്ച് മണിക്കൂർ, ആറ് മണിക്കൂറൊക്കെ ഇരുന്ന് കത്തിക്കത്തും. ശരീരത്തിൽ നെയ്മയോളം എണ്ണ അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നെയ്മയത്തോടുകൂടി അങ്ങനെ കത്തിക്കൊണ്ടേ. അപ്പൊ നമുക്ക് അനക്കി കൊടുക്കും. ഇവിടെ ഇതൊരു ഇങ്ങനൊരു സാധനം കാണണ്ടല്ലോ. ഇത് ഇപ്പൊ ഓടി ആംബുലൻസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കിടക്കും. നേരെ ഇവിടെ ആംബുലൻസ് ഇവിടെ കിടത്തു. പിന്നെ ആരെങ്കിലും പുറമെന്ന് വരാനുണ്ടെങ്കിൽ നമ്മ ഷട്ടറിന്റെ ഉള്ളിലോട്ട് ബോഡി കേട്ടു. ഇവിടെ നിലവിൽ ഇപ്പൊ രണ്ട് ഇതുണ്ടല്ലേ, രണ്ട് ഷട്ടർ ഉണ്ടല്ലേ. അത് ജസ്റ്റ് കണ്ട കുഴപ്പമില്ല. അപ്പൊ നിലവിൽ ഇവിടെ രണ്ട് ഷട്ടർ ഉണ്ട്. ഇതിനകത്ത് രണ്ടിലുമാണ് ബോഡി കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഷട്ടർ. ഇപ്പൊ ഇന്നലെ ഇവിടെ ഒരു ബോഡി കത്തിച്ചാണോ ചേച്ചി? ഇത് ഇന്നലെ ഇവിടെ ഒരു ബോഡി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചാരവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് വേറെ ഷട്ടർ ഉണ്ട്. ഇതിപ്പോ ഇന്നൊരു ബോഡി വരാനുണ്ട്. അപ്പൊ ആ വരാനുള്ള ബോഡിക്ക് വേണ്ടിയുള്ള ഒരുക്കിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. ചിരട്ടയൊക്കെ ഇറക്കി വെച്ചിരിക്കണാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ശരിക്കൊരു ഇരുട്ടുമുറി തന്നെ പറയാം. മനുഷ്യന്റെ അവസാന ഉറങ്ങുന്ന സ്ഥലം അങ്ങനെ തന്നെ പറയുന്നതിനാണെങ്കിൽ, എല്ലാ തെറ്റും കുറ്റങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം അവസാനം വന്ന് ഉറങ്ങുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്താണ്. അപ്പൊ ജീവിക്കുമ്പോൾ മര്യാദക്ക് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആ ബോഡി വെച്ചാ ബോഡി വിറകിട്ട് പൊതിഞ്ഞു കഴിയുമ്പോ ഈ കനൽ അങ്ങോട്ട് ഷവലിന് കോരി നാല് സൈഡിലും ഇടുമ്പോരിപ്പല്ല തീ പിടിച്ച് വേഗം വേഗം കത്തും. ഒഴിച്ചു കൊടുക്കണം നമ്മൾ കത്തിക്കാനായിട്ട്? ഒഴിച്ചു അങ്ങനെ അവര് എണ്ണ കൊണ്ടുവരികയാണെങ്കിൽ എണ്ണ ഇട്ട് കൊടുക്കും, ഒഴിച്ചു കൊടുക്കും. അല്ലാണ്ട് എന്നെ കത്തിക്കോളൂ അല്ലേ? ഈ കനല് വാരി ഇട്ടാ മതി. ഈ പൊരിപ്പലിന് പിടിച്ച് മേലോട്ട് ഇനി വിറക് വെക്കണ്ടേ? അല്ലെ വിറകിന്റെ അടിയിലാണോ? ഈ ബോഡി വെച്ച് കഴിയുമ്പോ വിറക് വെക്കും. ഈ ബോഡി വെച്ച് കഴിയുമ്പോ ഇത്ര പോലെ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് സൈഡിലും ഈ കനല് വാരി ഇടുമ്പോ ഈ മടലിന് തീ കൊണ്ടു കഴിയുമ്പോ ഷട്ടർ ഇട്ട് കഴിയുമ്പോ എയർ പാസ് ഉണ്ട്. അവിടെ എയർ പാസ് ഉണ്ട്, രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഷട്ടർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് വേറെ പാസിംഗ് ഒന്നും ഇല്ല അല്ലേ? ഈ റൂമിനകത്ത് വേറെ ഒരു പാസിംഗും ഇല്ല കേട്ടോ. കംപ്ലീറ്റ് പൂരാ കുരുട്ടുമാണ്. ഒരു ഇത് ഒരു എയർ പാസ് ചെയ്യണ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പൊ നല്ല ചൂടായിരിക്കും. അപ്പൊ ഈ ചേച്ചിനെ ശരിക്കും സമ്മതിക്കണം. ഇതിനകത്ത് കേറി നിന്നിട്ട് ഇത് ഇളക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവസ്ഥ? ചേച്ചി എനിക്ക് ഒരു കാര്യം ചോദിക്കാം, ഒന്ന് വിളിച്ചേക്കേ വരൂ. അപ്പൊ ഇത് ചേച്ചി ഇത് കത്തിച്ചതിന് ശേഷം വീട്ടിൽ കിടന്ന് ഉറങ്ങാനൊക്കെ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഓർമ്മ അങ്ങനെ പോലും വരാറില്ല? ജീവിക്കാനുള്ള തന്ത്രപ്പാടില്ല. അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന് വല്ലവണ്ട കടം എങ്ങനെ ലോൺ അടക്കും, എങ്ങനെ കടം വീടും, അതെല്ലാം കുടുംബം പോവുക, അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരുന്ന വല്ലവരും. 21 വർഷമായി എന്റെ ഭർത്താവ് പേടിച്ചു പോയിട്ട് രണ്ട് പെമ്മക്കളെയും വളർത്തി ഇത്രയൊക്കെ ആക്കി. ഇനി ലോണുണ്ട്, കുടുംബം ലോണാ, 10-15 ലക്ഷം രൂപ ലോണാ. അത് തീർക്കണമെങ്കിൽ 25 ലക്ഷം ഉണ്ട്. കുറേച്ചേക്ക് അടച്ചോണ്ടിരിക്കാണ്. പേടിച്ചു നിന്നാല് കുടുംബം പോകും, വല്ല വഴിയരിയിലും കിടക്കേണ്ട ഗതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതില് വരുമാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചിട്ട് അവിടെ കണ്ടപ്പോ എനിക്ക് സത്യം പറയുമ്പോ പേടിയൊക്കെ മാറി. ഇതൊന്നും എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കാടും അത് ഇതൊക്കെ ആയിരുന്നു. ഞാനിവിടെ വന്നേ പിന്നെയാണ് ഇത് ഒക്കെ പെമ്പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ ഇതിലെ വഴിപോക്കരായി തുടങ്ങിയത്. റോട്ടിക്കൂടി പോണം, അല്ലെങ്കിൽ അപ്പുറത്തെ റോട്ടിക്കൂടിയേ പോകുള്ളൂ. ഇതിലാരും വരില്ല, ശ്മശാനമാണ്, അവിടെ പേടിയാവും, അങ്ങനെയാണ് എന്നൊക്കെ കൂരിട്ടായിരുന്നു. ഇപ്പൊ പോസ്റ്റൊക്കെ ഇട്ട് ഇതിലൊക്കെ വെട്ടമുള്ള ആൾക്കാർക്ക് പേടിയില്ല. ഇപ്പൊ ഞാൻ വന്ന അത് തന്നെയല്ല, പെണ്ണുങ്ങൾ ഇപ്പൊ ബോഡി വരുമ്പോ ഇങ്ങോട്ട് വരും, കൂടെ വരും. അയ്യോ എന്നെ വിളിക്കാൻ ആരെങ്കിലും വരാണെങ്കിൽ തന്നെ അവിടെ നിക്കോളാം. അതിലെ വരാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചാണെങ്കിൽ പേടിയില്ല. ഞാനിവിടെ നിന്ന് എല്ലാത്തിനും കൊണ്ടുവന്ന് പേടിയൊക്കെ മാറ്റി. രാത്രി വരാണെങ്കിലും ഇപ്പൊ ഇപ്പൊ ലൈറ്റ് നമ്മ ലൈറ്റ് എന്നൊക്കെ പറയാനൊന്നും ഇല്ല. ഇത് ഞാൻ ഒരേ ഒരു ലൈറ്റ് ഇട്ടേ അടുത്ത ലൈറ്റ് പോകട്ടെ, എല്ലാ ലൈറ്റും ഇല്ല, ഒരു ലൈറ്റും കത്തേന്നും ഇല്ല. ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ രണ്ട് ബൾബുകളാ.
അതടിച്ചോ അപ്പൊ വേറൊരെണ്ണാണ് അപ്പൊ ചെലപ്പോ ഇതടിച്ചോ അതൊന്നും ഇല്ല അതൊന്നും കത്തണില്ല ഈ രണ്ടെണ്ണം പിന്നെ ഞാൻ എനിക്ക് മരിപ്പ് വരുമ്പോ രാത്രി വേണം രാത്രിയൊക്കെ ആണെങ്കിലും ആർക്ക് ശേഷമാണെങ്കിലും ഇവിടെ വേണമല്ലോ കത്തിക്ക് ആറു മണിക്ക് അവർ പോയാലും നമ്മള് കത്തിച്ചേക്കണം ബോഡി കൊണ്ടുവന്നാ തീരുമ്പോ 10 മണിയൊക്കെയാവും 10 മണി അപ്പൊ അത്ര നേരം അപ്പൊ 11 മണിയൊക്കെയാവും ചില ബോഡി 11 മണിയായി കത്തേണ്ടി വരും ചില ബോഡി 9 മണി 10 മണിയൊക്കെ തീരും അപ്പൊ നമുക്ക് വെട്ടയിലാട്ട് പറ്റൂലല്ലോ ഇത് പറഞ്ഞ ഇട്ടാല് ഈ ഷട്ടറിലും അതുപോലെ ആ ഷട്ടറിലും കാണാവാ അവിടെയൊക്കെ ആ പോസ്റ്റലിൽ വെട്ടമുണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല ഇവിടെയൊക്കെ ഇരുട്ടായിരിക്കും നടക്കാ വർഷം നല്ല ഇരുട്ടല്ല അങ്ങ് അറ്റം വരെ സ്ഥലം ഉണ്ട് ഇപ്പൊ കാട് വെട്ടണം തൊഴിലുറപ്പുണ്ടെങ്കിൽ കാട് വെട്ടിയാറാണ് കാടായിരുന്നു മൊത്തം ഇപ്പൊ തൊഴിലുറപ്പുണ്ടെങ്കിൽ കാട് വെട്ടി തീയിട്ടേക്കണേ അത് കാരണം മൊത്തം ഇതിപ്പോ ഇവിടെ വന്നാലുണ്ട് ഒക്കെ കാടായിരുന്നു അപ്പൊ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ ചേച്ചി ഇടയ്ക്ക് വീട്ടിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളം വെള്ളം കുപ്പി ഒരു വെള്ളം വരുമ്പോ കുപ്പി ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പോരും പിന്നെ തണുപ്പൊക്കെ പോകുമ്പോ ഈ ചൂടുകൊണ്ടായ നമുക്ക് ഭയങ്കര പ്രയാസം വരുമ്പോ വീട്ടിൽ പോയി പിന്നെ ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്തിട്ട് വന്ന് കുടിക്കും കൂടുതൽ ചായ വെള്ളം ഒക്കെ കൊണ്ടാണ് നിക്കുന്നത് കൈകൊണ്ട് എന്നുള്ള വിശ്വാസം ഇത്ര നേരം ഇത്ര നാളോ അങ്ങനെ അങ്ങനെ മുട്ടിലാണ് പോകുന്നു ഇനി അങ്ങനെയൊക്കെ പോകും ഇത്ര അല്ലേ 56 വർഷം ജീവിച്ചില്ലേ 56 വയസ്സായി എനിക്ക് ഭർത്താവ് പോയിട്ട് ഞാൻ പിള്ളേരെ വരെ ബുദ്ധിമുട്ടും മുന്നോട്ട് കാട്ടി വർഷം നമ്മ ജീവിച്ചിട്ട് നമുക്ക് കഷ്ടപ്പാടല്ലാണ്ട് കാടമല്ലാണ്ട് നമുക്കൊന്നുമില്ല മെച്ചം അതുകൊണ്ടാണ് പകുതി പേരും വരുമ്പോ സംസാരിക്കാൻ താല്പര്യം എന്നാണ് കാരണം ചേച്ചിക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും വിഷമവും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത് ഇപ്പൊ തന്നെ ചേച്ചി ശരിക്കും കരയാണ് എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു അവസരമേ ഞാനെത്തിയത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും നിങ്ങൾ സെലിബ്രേറ്റ് ആക്കേണ്ടതാണ് ഇവരുള്ള ഇങ്ങനെയുള്ള രീതിയിലല്ല ഇവരൊന്നും ശരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഈ ചേച്ചി തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ശരിക്കും ഒരു അംഗീകാരം ഇവർക്ക് കിട്ടണില്ല അതിപ്പോ ഏത് ഭാഗത്തുനിന്നായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും മറ്റൊരു ആരുടെ ഭാഗത്തുനിന്നായാലും അങ്ങനെയുള്ള അംഗീകാരങ്ങളൊന്നും ഈ ചേച്ചി കിട്ടണില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം നിങ്ങൾ കഴിയുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇതെല്ലാം ഒന്ന് എത്തിക്കുക ബോഡി ചൂട് കൊള്ളുമ്പോ കൈയും കാലക്കൊന്നും പയ്യാനങ്ങു കൈയുടെ കാലിലൊക്കെ ഇത് നനങ്ങും അപ്പൊ ആ മീതെ വെച്ചേക്കുന്ന വിറക് ആ കൈകാലം ഒന്ന് ഇതായി വീഴും അപ്പൊ ആ ഇവിടെ ഒന്നും പറഞ്ഞ് വീഴുമ്പോഴുള്ള സൗണ്ടാണ് ഈ ആൾക്കാർ പറയുന്നത് ബോഡി ഇത് കത്തിയത് പറയും പക്ഷെ ഈ വീടുകളിൽ കത്തിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ പൊട്ടൂല പക്ഷെ ഒന്നും കൂടി ആയതാവുമ്പോ ഒന്ന് കേറാൻ പറ്റില്ല അപ്പൊ നമ്മ ഇവിടെ നല്ലോ ആണെങ്കിൽ അമ്പിങ്ങോണ്ട് അനക്കി കൊടുക്കാൻ ഇപ്പൊ ഓടി അനക്കണ്ട അപ്പൊ കത്തി വെച്ചാവുമ്പോഴ അനക്കിയാ അത് നോക്കുമ്പോഴാണ് അനക്കി കൊടുക്കേണ്ടത് അപ്പൊ ആ നെയ്പ് വന്നുള്ള ആളാണ് അപ്പൊ ശരീരത്തിൽ നല്ലോണം നെയ്മയം ഉണ്ട് അപ്പൊ നമ്മൾ അനക്കി കൊടുക്കുമ്പോ ആ നെയ്മയത്തില് നല്ലോണം കത്തി പിടിച്ചോളൂ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണെങ്കിൽ പീസ് പീസാക്കിയിട്ടില്ലേ അതിന്റെ ഇപ്പൊ ചോര നീരൊന്നും ഉണ്ടാവൂല്ലോ പോകാനായിട്ട് ചില ബോഡിക്കൊക്കെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ ചീറ്റും നമ്മുടെ മേത്തൊക്കെ വീഴുന്ന കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ വരും മെഡിസിൻ ചീറ്റും വെള്ളമൊക്കെ ചീറ്റ പാടുന്നുണ്ട് വെള്ളം നമ്മൾ അനക്കി വെള്ളമൊക്കെ ചീറ്റും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ചിലപ്പോ ഓടിക്കളയും ഇതൊക്കെ ഉണ്ടായിരുന്നു ചീറ്റത് ഇതൊക്കെ ചേട്ടും ഈ ചേച്ചിനെ പോലുള്ളവരൊന്നും ശരിക്കും സമൂഹത്തിന് മുന്നിലോട്ട് ആരും കൊണ്ടല്ലോ ശരിക്കും ഈ ചേച്ചിയൊക്കെ ശരിക്കും സെലിബ്രേറ്റ് ആവേണ്ടത് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു
ഇനി നമ്മൾ കുറച്ച് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ മറ്റൊരു അടിപൊളി വിഷയമായി പതിപോലെ തിരിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പിന്നെ ചാനൽ ഇനിയും ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയമായി കാണാം. ടാറ്റ.